നമസ്കാരം. ഗവേഷണ രംഗത്തും അതുപോലെ സാംസ്കാരിക കലാരംഗത്തും ഒക്കെ അക്കാദമിക് സത്യസന്ധത നിലനിർത്തുന്നതിന് വേണ്ടി സ്വയം പടവെട്ടി മരിച്ച രക്തസാക്ഷിയാണ് CMS ചന്ദേരമാഷ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ ഫോക്ലോർ റിസർച്ചറും ജേർണലിസ്റ്റുമൊക്കെയായ ഡോക്ടർ സജീവൻ അഴിക്കോടും അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഗവേഷണ രംഗത്തെയും ഇതുപോലെ അക്കാദമിക് സത്യസന്ധത നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നവ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുള്ള ചെമ്പോല വിവാദം പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു സീരീസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങിയത്. ഈ സീരീസിൽ ഉടനീളം അദ്ദേഹം തുറന്നു കാട്ടുന്നത് കേരള ഇതുപോലുള്ള ഗവേഷണ ചരിത്ര പഠന രംഗത്തെ അക്കാദമിക് സത്യസന്ധത അത് തകിടം മറിച്ചുകൊണ്ട് ഒരു വിഭാഗം അക്കാഡമീഷ്യൻസ് നടത്തുന്ന കപട നാടകങ്ങളും അവരുടെ കള്ളത്തരങ്ങളുമൊക്കെയാണ്. ഒരുപക്ഷെ കേരളം തിരിച്ചറിയേണ്ട വലിയ ഒരു വിഷയമാണ് ഇദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചില ചരിത്രകാരന്മാരെങ്കിലും ഇതിനെ വിലയിരുത്തുന്നത്. ഇപ്പോൾ ചന്ദേരമാഷിൻ്റെ മകനും അതുപോലെ സൂചിപ്പിച്ചതുപോലെ ഫോക്ലോർ റിസർച്ചറും ജേർണലിസ്റ്റുമായ ഡോക്ടർ സജീവൻ അഴിക്കോട് തത്വമയി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. മോൺസൺ മാവുങ്കലിന്റെ ശബരിമല വ്യാജ ചെമ്പോല വിവാദത്തിലൂടെയാണ് അക്കാദമിക് രംഗത്തെ തട്ടിപ്പുകൾ പുറത്തു വന്നത്. മോൺസൺ മാവുങ്കൽ ഹാജരാക്കിയ ശബരിമല ചെമ്പോല കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന ആരോപണം ശക്തിപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് VR പരമേശ്വരൻ പിള്ള കോടതിയിൽ അത് വ്യാജമാണെന്ന് തെളിയിച്ച രേഖയാണെന്ന് ഡോക്ടർ ശശിഭൂഷൺ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേ തുടർന്നാണ് അക്കാദമിക് രംഗത്തെ തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഉത്തര കേരളത്തിലെ നാടൻ കലാ ഗവേഷണ രംഗത്ത് നടക്കുന്ന അക്കാദമിക് തട്ടിപ്പുകൾ CMS ചന്ദേരമാഷ് പുറത്തു കൊണ്ടുവന്നിരുന്നു. CMS ചന്ദേരമാഷയുടെ സ്മാരകമായി പ്രവർത്തിക്കുന്ന സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ എന്ന നിലയിലാണ് ചെമ്പോല തട്ടിപ്പുകളെ കുറിച്ച് ഉള്ള വിവാദത്തിൽ ഞാനും പങ്കാളിയായത്. അതുകൊണ്ടാണ് ഞാൻ കുറിച്ചുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. ഈ ചെമ്പോലകള് വട്ടെഴുത്തും വട്ടെഴുത്തിലും കോലെഴുത്തിലും എഴുതപ്പെടുന്ന രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കി ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു പ്രവണത വളരെ കാലമായിട്ട് കേരളത്തിലുണ്ട്. അതിനൊരു തെളിവാണ് അന്നത്തെ ശബരിമല കേസിൽ ഹാജരാക്കപ്പെട്ട ചെമ്പോല. ആ ചെമ്പോലയാണ് VR പരമേശ്വരമുള്ള വ്യാജമായി നിർമ്മിച്ചതാണെന്ന് അന്ന് പറഞ്ഞത്. അത് ഏകദേശം ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. അതേ ചെമ്പോലയാണോ ശബരിമലയിലെ ഇപ്പോഴത്തെ വിവാദത്തിൽ മോൺസൺ മാവുങ്കൽ ഹാജരാക്കിയ ഡോക്ടർ MR രാഘവാരർ വായിച്ചു എന്ന് പറയപ്പെടുന്ന രേഖ എന്നായിരുന്നു എന്റെ ആദ്യത്തെ ചോദ്യം. അതായത് അന്ന് VR പരമേശ്വരമുള്ള കോടതിയിൽ വ്യാജമായ രേഖയാണെന്ന് തെളിയിച്ച അതേ രേഖ വീണ്ടും എടുത്തുകൊണ്ടുവന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഒരു കൂട്ടർ ശ്രമിച്ചതാണോ? അല്ല. ശബരിമല വ്യാജ ചെമ്പോല മറ്റൊരു തരത്തിൽ വീണ്ടും നിർമ്മിച്ചിട്ടുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വന്നപ്പോഴേ ഈ ചെമ്പോല തന്നെയാണ് ഇപ്പോഴത്തെ മോൺസൺ മാവുകളുടെ ചെമ്പോല തന്നെയാണ് VR പരമേശ്വരമുള്ള വ്യാജമെന്ന് അന്ന് കോടതിയിൽ തെളിയിച്ച ചെമ്പോല എന്ന് ഡോക്ടർ ശശിഭൂഷണനെ പോലുള്ളവർ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ വളരെ കാലമായി നടന്നു വരുന്ന വ്യാജ ചെമ്പോല നിർമ്മാണ ലോബികൾക്ക് പിന്നിൽ അക്കാദമിക് വിദഗ്ധരില്ലേ എന്ന് ന്യായമായും സംശയിച്ചാൽ തെറ്റില്ല. അതിന് കാരണം CMS ചന്ദേര വർഷങ്ങൾക്ക് മുമ്പ് ഈ രംഗത്ത് നടക്കുന്ന തട്ടിപ്പുകളെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് എന്റെ ആവശ്യം. കേരളത്തിലെ ആദ്യത്തെ ബ്രാഹ്മണ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു രേഖയാണ് പെരിഞ്ചല്ലൂർ ചെപ്പേട്. ആ ചെപ്പേട് വർഷങ്ങൾക്ക് മുമ്പ് ചിറക്കൽ കോവിലകത്ത് നിന്ന് ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ മകൻ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ അടക്കമുള്ളവർ കാലിക്കറ്റ് സർവകലാശാലയെ ഏൽപ്പിച്ച ഒരു ചെപ്പേടാണ് പെരിഞ്ചല്ലൂർ ചെപ്പേട്. ആ പെരിഞ്ചല്ലൂർ ചെപ്പേട് ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇല്ല.
സർവകലാശാലയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു ചെപ്പേടാണ് അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ചെപ്പേടാണ് പെരിഞ്ചല്ലൂർ ചെപ്പേട്. ആ ചെപ്പേട് ഇന്നൊരു ഗവേഷണ വിദ്യാർത്ഥി പോയി നോക്കിയാൽ അവിടെ ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ കേശവൻ വെളുത്താട്ട് ഇത് ഇത് വായിച്ച് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും ഒരു ചരിത്ര ഗവേഷണത്തിന്റെ ഭാഗമായി ആ ചെമ്പോല കാണാൻ വേണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ പോയപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരം അറിഞ്ഞത്. ഇത് അവിടെ ഇല്ല, ഇത് ലണ്ടനിലേക്ക് കടത്തി. ലണ്ടനിലെ സ്വകാര്യ പുരാവസ്തു കച്ചവടക്കാരന് ഈ രേഖ എങ്ങനെ കിട്ടി? ബ്രിട്ടീഷ് ലൈബ്രറിയിലാണ് ഇന്ന് പെരിഞ്ചല്ലൂർ ചെപ്പേട് ഉള്ളത്. പെരിഞ്ചല്ലൂർ ചെപ്പേട് ബ്രിട്ടീഷ് ലൈബ്രറിക്ക്, ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി, അത് ഞങ്ങൾ ലണ്ടനിലെ പുരാവസ്തു കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിയതാണെന്നാണ്. അപ്പോൾ ചിറക്കൽ കോവിലകത്തുണ്ടായിരുന്ന പെരിഞ്ചല്ലൂർ ചെപ്പേട് കാലിക്കറ്റ് സർവകലാശാലയിൽ സംരക്ഷിക്കാനെത്തി. ആ സംരക്ഷിത ചെപ്പേടാണ് ലണ്ടനിലെ തെരുവിൽ വിൽപ്പനക്ക് വെച്ചത്. അപ്പൊ കാലിക്കറ്റ് സർവകലാശാലയിൽ സൂക്ഷിക്കപ്പെട്ട ചെപ്പേട് എങ്ങനെയാണ് ലണ്ടനിലെ തെരുവിൽ പുരാവസ്തു വിൽപ്പനക്കാരന്റെ കയ്യിലെത്തിയത്? അപ്പൊ ഈ ചെപ്പേട് അറിയാവുന്ന ആൾക്കാർ അക്കാദമിക് പണ്ഡിതന്മാർ മാത്രമാണ്, സാമാന്യ ജനങ്ങൾ അറിയുന്നില്ല ഈ ചെപ്പേടിനെ കുറിച്ചിട്ട്. ഇത് അറിയുന്നത് അക്കാദമിക് പണ്ഡിതന്മാരും ഗവേഷകരും മാത്രമാണ് ഈ ചെപ്പേട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അക്കാദമിക് പണ്ഡിതന്മാരുടെയും ഗവേഷകരെയും സ്വാധീനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വൻ ലോബി കേരളത്തിലുണ്ട്. അതുകൊണ്ട് എന്റെ ആവശ്യം കേരളത്തിലെ അക്കാദമിക് രംഗത്തെ ചൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്ന വൻ മാഫിയകളാണ് ഇത്തരം വ്യാജത്തെ പോലെ നിർമ്മാണത്തിന് പിന്നിൽ. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു അങ്ങാടിപ്പുറം ശിലാശാസനമുണ്ട്, അത് നമ്മുടെ രേഖകളിൽ ഉള്ളതാണ്. ആ ശിലാശാസനം ഇന്ന് എവിടെയാണ് നമുക്കറിയില്ല. അതുപോലെ വാഴപ്പള്ളി ശാസനം, നമ്മൾ ചരിത്രത്തിൽ എല്ലാവരും പഠിച്ചതാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം ഇന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അക്കാദമിക് മാഫിയ, അതായത് ഇതിന്റെ പിന്നിൽ കച്ചവട ലോബി. നമ്മുടെ പുരാവസ്തുക്കൾ, ഭാരതത്തിലെ അമൂല്യമായ പുരാവസ്തുക്കൾ വിൽപ്പന നടത്തി പുറത്തേക്ക് നടത്തുന്ന ഒരു വിൽപ്പന നടത്തുന്ന ഒരു വൻ മാഫിയ സംഘം തന്നെയുണ്ട്. അതിന്റെ കണ്ണി തന്നെയാണ് കേരളത്തിലും പ്രവർത്തിക്കുന്നത്. അവർ അക്കാദമിക് കോളേജത്ത് പണ്ഡിതന്മാരെയും അക്കാദമിക് വിദഗ്ധരെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് തെളിവാണ്, അതിന് ഏറ്റവും ആദ്യത്തെ, ഒരുപക്ഷെ ഇങ്ങനെ ഒരു വ്യാജ ചെമ്പോല ഉണ്ട് എന്ന് ആദ്യമായി തെളിയിക്കപ്പെട്ടത് ശബരിമല കേസിലാണ്. അന്ന് ഈ കേസ് കോടതിയിൽ എത്തിയപ്പോൾ ഈ രേഖ ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പ്രൊഫസർ എ ശ്രീ, ചരിത്രകാരനായ പ്രൊഫസർ എ ശ്രീധരൻ മേനോനെയും വി ആർ പരമേശ്വരൻ പിള്ളയെയാണ് അന്ന് കോടതി നിയോഗിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ നോക്കിയപ്പോഴാണ് ലിപി വിദഗ്ധനായ വി ആർ പരമേശ്വരൻ പിള്ള, അദ്ദേഹം ഹാരപ്പ ഖനനത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ അഭിമാനമായ ഗവേഷകനാണ്, ലിപി ഗവേഷകനാണ്, അദ്ദേഹമാണ് ഇത് വ്യാജമാണെന്ന് പറഞ്ഞത്. അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട് ശബരിമല ചെമ്പോല മാത്രമല്ല പുരാവസ്തു രംഗത്ത് നിരവധി വ്യാജ മുദ്രകൾ ഉണ്ടാകുന്നുണ്ട്, അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് അന്ന് വി ആർ പരമേശ്വരൻ പിള്ള പറഞ്ഞിട്ടുണ്ട്. അതാരും ചെവിക്കൊണ്ടിട്ടില്ല. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യാജ പുരാവസ്തു നിർമ്മാണ കച്ചവട ലോബി അന്നു മുതൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വി ആർ പരമേശ്വരൻ പിള്ള അന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ കാണുന്ന ശബരിമല മോൺസൺ കൂട്ടുകെട്ടിലെ ചെമ്പോലയും എന്നാണ് തോന്നുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ സജീവൻ അഴിക്കോട്, ഇത്രയും വിഷയങ്ങൾ പങ്കുവച്ചതിന്, ഇത്രയും വിവരങ്ങൾ തത്വ യൂണിവേഴ്സിനോട് പറഞ്ഞതിന്. തീർച്ചയായും ഇദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ഒരു കാര്യം അത് വളരെയധികം ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ്. കേരളത്തിൻ്റെ ചരിത്രം തന്നെ വിറ്റു തുലയ്ക്കുന്ന തലത്തിലാണ് നമ്മുടെ അക്കാഡമിക് സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന രീതിയിലുള്ള ഈ പ്രവണത മാറിയില്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾ പഠിക്കുക യഥാർത്ഥ ചരിത്രമായിരിക്കില്ല, മറിച്ച് ഇത്തരത്തിലുള്ള വെള്ളം ചേർക്കലുകളും കുഴിച്ചിടലും ഒക്കെ നടന്ന ചരിത്രമായിരിക്കും നമ്മുടെ ഭാവി തലമുറയ്ക്ക് പഠിക്കാനായി ഉണ്ടാവുക. അതുകൊണ്ട് ഇതിലെ കള്ളനാണയങ്ങൾ കണ്ടെത്തി അവയെ യഥാസമയം അതിൽ നിന്നൊക്കെ നീക്കം ചെയ്തുകൊണ്ട് യഥാർത്ഥ ചരിത്രം ചരിത്രമായി തന്നെ നമ്മുടെ ചരിത്ര രേഖകൾ ഇവിടെ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ ചരിത്ര വസ്തുക്കൾ, അതുപോലെ പാരമ്പര്യമായി പകർന്നു കിട്ടിയ പുരാവസ്തു ശേഖരങ്ങളൊക്കെ നമ്മുടെ മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ, ഇദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ഇപ്പോൾ നടക്കുന്ന ഈ അക്കാഡമിക പഠനങ്ങളൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്, അതിലെ കള്ളനാണയങ്ങളെ പുറത്താക്കേണ്ടതുമായിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.